അപ്പോൾ ഒരു പ്രേക്ഷകൻ ഒന്ന് രണ്ട് പ്രേക്ഷകർ പറയുകയായിരുന്നു അവിടെ നദിയിൽ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാർത്തകൾ എത്തിക്കുന്നത് പോലെ തന്നെ അവരും കൃത്യമായി ആ വാർത്തകൾ നോക്കുന്നു. ആ ബ്ലാസ്റ്റിനെ കുറിച്ചൊന്ന് നോക്കാമോ എന്ന് അവർ പറയുന്നു. ഹാഷ്മി അവിടെ നിന്ന് ചേരുന്നുണ്ട് അല്ലേ ക്രിസ്റ്റീന? ഹാഷ്മി, ഈ നദിയിലൊരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്ന് നമ്മുടെ പ്രേക്ഷകർ പറയുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നേരത്തെ ഹാഷ്മി ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ മൃതദേഹം ലഭിച്ചതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ തെരച്ചിൽ എങ്ങനെയാണ്, നമുക്ക് എത്രത്തോളം അങ്ങോട്ട് കടക്കാൻ കഴിയും, എന്തെല്ലാം തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് അവിടെ? ഈ നദിയിലെ ബ്ലാസ്റ്റിനെ കുറിച്ച് നമുക്കിവിടെ നമ്മൾ വന്നപ്പോൾ മുതൽ ചില പ്രാദേശികവാസികൾ പറയുന്നുണ്ട്. സ്മിത, അത് നമുക്ക് വാർത്തയെ കൊടുക്കാൻ കഴിയാത്തതിന് കാരണം അതിനൊരു സ്ഥിരീകരണ സ്വഭാവം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്, വലിയ ഒരു സ്ഫോടനം ഉണ്ടാവുകയും പുഴ രണ്ടായി മാറുകയും എന്ന് പറഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. പുഴ ഇപ്പം പൊട്ടിമുടിയിലുണ്ടായ സംഭവം പോലും പുഴ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രണ്ടായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് രണ്ടായി തിരിയുന്ന സാഹചര്യമുണ്ട്. അത് ഒരുപാട് വീടുകൾ തകർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സ്ഥിരീകരണ സ്വഭാവം ഉണ്ടാകാത്തത് പറയേണ്ടവർ പറയേണ്ടത് കൊണ്ടാണ്. എന്തായാലും കണ്ടവർ പറയുന്നു ഈ ഒരു ടാങ്കർ, മൂന്ന് ടാങ്കറുകൾ കാണാതായി. അത് ഒരു ടാങ്കർ നമ്മൾ 8 കിലോമീറ്റർ അപ്പുറം ഇന്നലെ മെനിഞ്ഞാന്ന് കണ്ടെത്തി. ആദ്യ ടാങ്കറിൽ നിന്ന് ഇതിനകത്തുണ്ടായിരുന്ന വാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റിയ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു ടാങ്കർ പക്ഷേ മിസ്സിംഗ് ആണ്, അത് കാണാതായിട്ടുണ്ട്. അതെവിടെയാണെന്ന കാര്യം അറിയില്ല. എന്ന് പറഞ്ഞാൽ ചില അത് അവിടെ തന്നെ ഉണ്ട്. അത് ഈ അധികാരികൾ മറച്ചു വെക്കുകയാണ് ഈ സംഭവം എന്നൊക്കെ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ചില മലയാളി രക്ഷാ ദൗത്യത്തിൽപ്പെട്ടവർ പറയുന്നുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയാണ് ഈ മണ്ണ് പരിശോധന ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ചില സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. അതെനിക്ക് പൂർണ്ണമായി അത് വാർത്തയെ കൊടുക്കാൻ കഴിയുന്ന ഒന്നാണോ എന്നറിയില്ല. നമ്മുടെ സംശയങ്ങൾ മാത്രമാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെന്നും ആ സ്ഫോടനത്തിൽ വെള്ളം തിളച്ചു പോന്തിയെന്നും ഒരുപാട് വീടുകളിലേക്ക് വെള്ളം ഇടിച്ചു കയറിയെന്നും ആ സ്ഫോടനത്തിൻ്റെ തന്നെ ആഘാതപരമായി ചില വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ സ്ഥിരീകരണ സ്വഭാവത്തിലുള്ള ഒരു ബൈറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അത് വാർത്തയുടെ രൂപത്തിൽ കൊടുക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ പ്രദേശവാസികൾ ബലമായി സംശയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ രാവിലെ അന്ന് പുലർച്ചെ അർജുൻ്റെ ട്രക്ക് പോയ റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധക സംഘം ശേഖരിക്കുന്നുണ്ട്. ഈ കന്യാകുമാരി പൻവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിലെ ദൃശ്യങ്ങളാണ്. അത് അർജുൻ്റെ ട്രക്കിൻ്റെ സഞ്ചാരപാത ഏതാണ്ട് ബലഗാവിൽ നിന്ന് വന്ന ട്രക്ക് 16 പുലർച്ചെ 1:42 and 2:46 കടന്നുപോകുന്ന ഈ ദൃശ്യങ്ങളിലുണ്ട് എന്ന് പരിശോധക സംഘം പറയുന്നു. അതോടൊപ്പം തന്നെ ISRO കൊടുത്ത ദൃശ്യങ്ങളെ കുറിച്ച് കളക്ടർ പറയുന്നുണ്ടായിരുന്നു. അതും ഈ അപകടശേഷമുള്ള ദൃശ്യങ്ങളാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന് പരിശോധനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. കാര്യം അത് അത്രത്തോളം വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളാണ് എന്ന് പറയുന്നു. എന്തായാലും കരസേനയും നാവികസേനയും ഉള്ള ഒരു ജോയിന്റ് ഓപ്പറേഷൻ ഇന്നുണ്ടാകുന്നു. ഹൈ റെസൊണേറ്റിംഗ് സോണാർ അല്പസമയത്തിനകം വരാൻ പോകുന്നു. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. ഇതൊക്കെ പറയുമ്പോൾ പോലും കൃഷ്ണ, നമ്മൾ രാവിലെ വരുമ്പോൾ ഇവിടെ പെരുമഴ പെയ്തിരുന്നു. അതിനുശേഷം ചെറിയ മഴ മാറിയൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും മാനമിങ്ങനെ കറുത്ത് എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന തരത്തിലുള്ള ഒരു പെരുമഴയുടെ പശ്ചാത്തലം ഇവിടെയുണ്ട്. മഴ പെയ്താൽ ഇവിടെയുള്ള പ്രശ്നം, മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ രക്ഷാദൗത്യം ഏതാണ്ട് സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് പോകുന്ന അവസ്ഥ നമ്മൾ നേരത്തെയൊക്കെ കണ്ടു. കാര്യം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാറ്റാണ്. മഴയേക്കാൾ കൂടുതൽ വലിയ കൊടുങ്കാറ്റിന് സമാനമായ കാറ്റ് ഇവിടെ അടിക്കാറുണ്ട്. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കാറ്റടിക്കുമ്പോഴേക്കും രക്ഷാദൗത്യം ഏതാണ്ട് പിന്നീട് മന്ദഗതിയിലാകും. അങ്ങനെ ഇന്നലെയൊക്കെ ആവർത്തിച്ച് പെയ്ത വലിയ മഴകൾ രക്ഷാദൗത്യത്തെ പിന്നോടടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നും ഇപ്പോൾ സമാനമായ കാഴ്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. കാര്യം ഈ മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇനി ഗംഗാവാലിപ്പുഴയിലെ തിരച്ചിലാണെങ്കിലും ഒക്കെയും അതിനെ അത് ബാധിക്കും. അത് ഇനി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഹൈഡ്രോഗ്രാഫർ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു എന്ന് നമ്മുടെ കാർവാർ MLA ഇന്നലെ പറഞ്ഞിരുന്നു. അദ്ദേഹം വീണ്ടും മഴ തുടങ്ങുകയാണ് കൃഷ്ണ. ഇവിടെ മഴ എന്ന് പറയുമ്പോഴേക്കും വലിയ പെയ്തു വീഴുന്ന വെള്ളത്തിൻ്റെ തോത് നമ്മുടെ അവിടെ പെയ്യുന്ന മഴ പോലെ ഒരു പ്രത്യേകതരം മഴയാണ് ഇവിടുത്തെ മഴ. വലിയ കാറ്റും ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ആഞ്ഞു തുടർന്ന് പെയ്താൽ നമ്മുടെ രക്ഷാദൗത്യത്തെ അത് സാരമായി തന്നെ ബാധിക്കും. ഹൈഡ്രോഗ്രാഫറായ ഒരു വിരമിച്ച ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ടേക്ക് എത്താനുണ്ടെന്ന് പറയുന്നു. ഹൈഡ്രോഗ്രാഫറായ ഉദ്യോഗസ്ഥ വരുമ്പോഴേക്കും അവർക്ക് ഈ വെള്ളത്തിൻ്റെ ഘടനയെ സംബന്ധിച്ചൊക്കെ ഒരു ശാസ്ത്ര ഇൻസൈറ്റ് ഇൻപുട്ട് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഗംഗാവാലിപ്പുഴയിലേക്ക് അല്പസമയത്തിനകം തന്നെ പരിശോധക സംഘം ഇറങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുവേണ്ടിയുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതിന് അഴിമുഖം തൊട്ട് മുകളിലേക്ക് ഈ നേവിയുടെ സംഘത്തിൻ്റെ പരിശോധന കണ്ടതാണ്. പക്ഷേ അതൊരു മാസീവ് ലെവലിലുള്ള ഒരു പരിശോധന ഈ ഗംഗാവാലിപ്പുഴയിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്തെ പരിശോധന നമ്മുടെ കര കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. അവിടുത്തെ മൺകൂനകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. അവിടുത്തെ റഡാറിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഫോക്കസ് മാറ്റി ഗംഗാവാലിപ്പുഴയിലേക്ക് അതിൻ്റെ ഫോക്കസ് എത്താൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയും നമ്മൾ ഇന്നലെ പറഞ്ഞത്
അതുപോലെ 40 അടി ആഴത്തിൽ ഒരു ഒരു സിഗ്നൽ റഡാറിൽ കിട്ടുന്നുണ്ട്. ആ റഡാർ നമ്മൾ ഇന്നലെ കണ്ട രണ്ടാമത്തെ മൺകൂരയിൽ കണ്ട സിഗ്നൽ പോലെ കുറച്ച് സ്ട്രെങ്തുള്ള സിഗ്നൽ ആണെന്ന് പറയുമ്പോൾ പോലും അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അറിയാത്തത്, ഈ സിഗ്നൽ പലപ്പോഴും അത് ഫേക്ക് സിഗ്നൽ ആവാറുണ്ട് എന്നുള്ളതാണ്. അത് അതിന് കാരണം ഈ ഇവിടുത്തെ വെള്ളത്തിൻ്റെയും പുഴയുടെയും മണ്ണിൻ്റെയും ഒക്കെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയിൽ ഒരുപാട് ഫേക്ക് സിഗ്നൽ കിട്ടാൻ ഇടയുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ അർജുൻ്റെ ബന്ധുക്കൾ കൂടുതൽ പേര് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ജിത്തു അടക്കമുള്ളവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അർജുൻ്റെ സഹോദരൻ ഇവിടെ തന്നെയുണ്ട്. കാണുമ്പോൾ തന്നെ വിഷമമാണ്. ഈ ദിവസങ്ങളിൽ അത്രയും എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വണ്ടി കിട്ടിയോ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. വലിയ വേദനയും വലിയ സങ്കടവും ഉണ്ട് തീർച്ചയായിട്ടും. ഹഷ്മി, വലിയ വേദനയുണ്ട്. നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ സുരക്ഷയും ഏറ്റവും പ്രധാനമാണ്. അവിടെ കൂടി നിൽക്കുന്നവരുടെ സുരക്ഷയും, ഈ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കുക, ബി സേഫ്. അത് നമ്മുടെ ടീം അംഗങ്ങളോട് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്.